നമ്മുടെ കാൽ പെട്ടെന്ന് ഉളുക്കി പിടിക്കാറുണ്ട് അതുപോലെ തന്നെ മെനിസ്കസ് സ്റ്റിയർ നീ ജോയിൻറ് സ്പ്രെയിൻ ഇത്തരത്തിൽ പല പ്രയാസങ്ങൾ വളരെ യാദൃശികമായിട്ട് നമുക്ക് സംഭവിക്കുന്നു ചിലപ്പോൾ സ്പോർട്സ് ഇഞ്ചറിയുടെ ഭാഗമായിട്ട് ഒക്കെ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ നമുക്ക് എങ്ങനെയാണ് തരണം ചെയ്യാൻ സാധിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട് അതാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായി ചെയ്യേണ്ട കുറച്ച് സിമ്പിൾ വ്യായാമങ്ങളുണ്ട് നമ്മുടെ ഏതൊരു സൗകര്യത്തിലും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വ്യായാമങ്ങൾ അത് അതിന് മുന്നേ ആയിട്ട് വ്യായാമങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് മെനിസ്കസ് ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന മെനിസ്കസ് ടിയർ അഥവാ മെനിസ്കസ് കീറിപ്പോകുന്ന സ്ക്രാച്ച് വീഴുന്ന അവസ്ഥ മിനിസ്കസ് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ യഥാർത്ഥമായിട്ട് ഏത് ഭാഗത്താണ് മെനുസ്കസ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കാലിൽ ഏറ്റവും വലിപ്പമുള്ള ബലമുള്ള ബോണാണ് ഫേമർ ബോൺ ഈ ഫീമർ ബോൺ എന്ന് വെച്ചാൽ നമ്മുടെ ഹിപ്പിന് താഴ്വശത്തോട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ കാലിൻ്റെ ഈ മുട്ടിൻ്റെ ഭാഗം വരെ നിലനിൽക്കുന്ന ഏറ്റവും കരുത്തുള്ള ബോൺ ഈ ബോണിൻ്റെ തൊട്ട് താഴെ ആണ് നമ്മുടെ നീ ജോയിൻ്റ് ഉള്ളത് നീ ജോയിൻ്റ് കഴിഞ്ഞാൽ അതിനുശേഷം ടിബിയ ഫെബുല എന്നുള്ള രണ്ട് ബോണുകളും ഉണ്ട് ഈ രണ്ട് ബോണുകൾ ബന്ധപ്പെടുന്ന ഈ ഭാഗമാണ് നീ ജോയിൻ്റ് ഏറ്റവും പുറമേ ഉള്ള ഭാഗത്ത് അഥവാ ചിരട്ട എന്ന് പറയും മലയാളത്തിൽ ചിരട്ട എന്ന് പറയുന്ന ഭാഗം ഈ ഭാഗത്തിൻ്റെ ഉള്ളിലായിട്ടാണ് മെനിസ്കസ് നിന്നുള്ള വളരെ കനം കുറഞ്ഞ ഒരു ലെയർ ഈ മെനുസ്കസ് ആണ് നമ്മുടെ കാലിൻ്റെ ഒരു സസ്പെൻഷനായിട്ട് നമ്മൾ കാല് വളയുമ്പോഴും തിരിയുമ്പോഴുമൊക്കെ വളരെ ഫ്ലെക്സിബിളായിട്ട് സസ്പെൻഷനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലെയറാണ് അത് യാദൃശികമായിട്ട് പെട്ടെന്ന് നമ്മൾ തിരിയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസ് കളിക്കുമ്പോഴോ ഒക്കെ അത് ടിയർ ആവാറുണ്ട് ആ ടിയർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് ചില സർജറിയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അതിനെ തിരിച്ച് നമ്മൾ അത് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് അതിനുവേണ്ടി കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നാൽ അത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും വരാതിരിക്കാന് നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ ഇരുവശത്തും ചുറ്റു എല്ലാ മാംസപേശികൾക്കും കൂടുതൽ ബലം കിട്ടേണ്ടതുണ്ട് ആ ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് ചെയ്യേണ്ട വ്യായാമമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് ഇതിന് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഇതേപോലെ ഇരിക്കുന്നു ഇരുന്നിട്ട് നമ്മുടെ ചെയറിലോ എവിടെയെങ്കിലും കംഫർട്ടബിളായിട്ട് ഇരുന്നു കൊണ്ട് നമ്മുടെ കാലിനെ ഒന്ന് സ്ട്രൈറ്റ് നിലനിർത്തി ഈ ആങ്കിൾ ജോയിൻറ്റ് മുകളിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് അമർത്തി അമർത്തിപ്പിടിച്ചുകൊണ്ട് കാലിങ്ങനെ നിവർത്തി വെക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ കാല് എപ്പോഴും കാലിൻ്റെ മുട്ട് ഈ ഇരിക്കുന്ന ഭാഗത്തിന് പുറത്തേക്കായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ആങ്കിൾ ജോയിൻറ്റ് മുകളിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് ഇതേപോലെ സ്ട്രൈറ്റ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്ന എക്സസൈസ് ഇത് എപ്പോഴും നമ്മൾ ആവർത്തിക്കുക കൂടുതൽ ഗെയിംസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് പരമായിട്ടുള്ള പല ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകൾ ഇതേപോലത്തെ എക്സസൈസുകൾ നമ്മൾ കൂടുതൽ അധികരിപ്പിക്കുക ഇങ്ങനെ നിവർത്തി സ്ട്രെച്ച് ചെയ്ത് ഒരു പതിനഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് റിലീസ് ചെയ്യുക അതുപോലെ തന്നെ വീണ്ടും കാല് നിവർത്തി പിടിക്കുക കാലിതേപോലെ ആംഗിൾ ജോയിൻറ്റ് അമർത്തിപ്പിടിച്ചുകൊണ്ട് സ്ട്രെച്ച് ചെയ്ത് ബലമായിട്ട് പിടിക്കുക ഈ സമയത്ത് തന്നെ നമുക്കിങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ആ കാലിൻ്റെ മുട്ടിൻ്റെ ചുറ്റുവട്ടത്തുള്ള മാംസ പേശികൾ നല്ല ഉറച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അതുപോലെ തന്നെ കാഫ് മസിൽ അതുപോലെ തന്നെ കോട്സ് ഇതൊക്കെ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് ഇതിങ്ങനെ പ പതിനഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വീണ്ടും റിലീസ് ചെയ്യാം അങ്ങനെ കണ്ടിന്യൂ നമുക്ക് ഇത് പത്ത് മുതൽ പതിനഞ്ച് പ്രാവശ്യം വരെ നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മൾ ഈ എക്സസൈസാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ഇതേപോലെ ഒരു ടീപ്പോ അല്ലെങ്കിൽ ചെറിയ ടേബിളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മുടെ കാല് ഇങ്ങനെ നിവർത്തി അതിൻ്റെ മുകളിലോട്ട് വയ്ക്കുക വെച്ചിട്ട് ഈ ആംഗിൾ ജോയിൻ്റെ ഭാഗം ഒന്ന് പിടിച്ചുകൊണ്ട് ഈ കാലിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തേക്ക് പ്രഷർ കൊടുക്കുക ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിക്കാം താഴേക്ക് പിടിച്ച് ഹോൾഡ് ചെയ്ത് വെക്കുക അതൊരു പത്ത് മുതൽ പതിനഞ്ച് സെക്കൻഡ് വരെ നമുക്ക് സമയമെടുത്ത് അമർത്തി ഇങ്ങനെ താഴേക്ക് ആ റെസിസ്റ്റൻസ് കൊടുത്തുകൊണ്ട് ഹോൾഡ് ചെയ്യാം എന്നിട്ട് വീണ്ടും അത് റിലീസ് ചെയ്യാം ഓക്കെ എഗെയിൻ ഞാൻ വീണ്ടും താഴേക്ക് കാലമർത്തിപ്പിടിച്ച് താഴേക്ക് നല്ല പ്രഷർ കൊടുത്തുകൊണ്ട് ഞാൻ ആ ടേബിളിലേക്ക് എൻ്റെ കാലിൽ കൂടുതൽ പ്രഷർ കൊടുത്തുകൊണ്ട് ഇതെങ്ങനെ അമർത്തിപ്പിടിച്ച് ഹോൾഡ് ചെയ്യുകയാണ് ഇത് പതിനഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും റിലീസ് ചെയ്യുന്നു ഈ എക്സസൈസും ഇതും ഞാൻ ഈ പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ച പോലെ പത്ത് മുതൽ പതിനഞ്ച് പ്രാവശ്യം വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും അത് രണ്ടാമതായിട്ട് ചെയ്യേണ്ട എക്സസൈസാണ് മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ടേബിളിൻ്റെ അടിഭാഗത്ത് നമ്മുടെ ഈ ഫിംഗർ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം മുകളിലേക്ക് പ്രഷർ കൊടുക്കണം അപ്പം ടേബിൾ വെയ്റ്റ് കുറഞ്ഞ ടേബിളാണെന്നുണ്ടെങ്കിൽ അത് മുകളിലേക്ക് ഉയരാൻ സാധ്യത ഉണ്ട് അപ്പം വെയിറ്റ് കൂടിയ ടേബിളോ അതിന് അനുബാധമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളായിരിക്കണം നമ്മൾ ഉപയോഗിക്കണം ഇതേപോലെ ഇങ്ങനെ അമർത്തി മുകളിലേക്ക് പിടിക്കുക കണ്ടോ ഒരു പത്ത് മുതൽ പതിനഞ്ച് സെക്കൻഡ് വരെ ഞാൻ ഹോൾഡ് ചെയ്യുന്നു അതിനുശേഷം വീണ്ടും ഞാൻ റിലീസ് ചെയ്യുന്നു വൺ മോർ ഞാൻ വീണ്ടും ഒന്നുകൂടി ഇതേപോലെ തന്നെ കാലിങ്ങനെ അമർത്തി മുകളിലേക്ക് ഫോഴ്സ് കൊടുക്കുകയാണ് ഈ റെസിസ്റ്റൻസും ഞാൻ പറഞ്ഞ പോലെ പത്ത് മുതൽ പതിനഞ്ച് പ്രാവശ്യം വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും ഈ മൂന്ന് എക്സസൈസാണ് നമുക്ക് ഏതൊരു സാഹചര്യത്തിലും സൗകര്യാർത്ഥം വീട്ടു തന്നെ സൗകര്യാർത്ഥം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ചുറ്റു ഭാഗത്തുള്ള മാംസ കൂടുതൽ ബലം കിട്ടുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മെനിസ്കസ്റ്റിയർ നീ ജോയിനിലുണ്ടാവുന്ന സ്പ്രെയിന് ഈ പെട്ടെന്ന് പിടിക്കുന്ന അവസ്ഥ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും ചിലപ്പോൾ ചില അനുഭവങ്ങളായിരിക്കും നമുക്ക് അതിനു വേണ്ടി തയ്യാറെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ചില സമയത്ത് നമുക്ക് ഈ പ്രയർ ടൈമിലോ ഒക്കെ അങ്ങനെ ചെറിയ വേദനയോ ഉളുക്കിപ്പിടുത്തമോ ഒക്കെ ഉള്ളതായിട്ട് അനുഭവപ്പെട്ടാൽ ഞാൻ ഈ സൂചിപ്പിച്ച ഈ കാണിച്ചു തന്നിട്ടുള്ള വ്യായാമങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്താൽ അത് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന വ്യായാമങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ കൂടുതൽ വ്യായാമ മുറകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ സാജിദ് കടയ്ക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ കാലിൻ്റെ മുട്ട് വേദന അതുപോലെ തന്നെ പല ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെ പ്രധാനമായി ചെയ്യേണ്ട പല വ്യായാമ മുറകളും ഞാൻ വീഡിയോസിലൂടെ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ വിഷയമായിട്ട് വീണ്ടും കാണാം ബൈ